മലയാളത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവിന് ഇന്ന് പിറന്നാൾ. എക്കാലത്തെ മലയാളികളുടെ ഹൃദയം കട്ട താരത്തിന് ഇന്ന് പിറന്നാൾ. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ 61-ാം പിറന്നാൾ ദിവസമാണ് ഇന്ന്. May 21 ദിവസം എല്ലാ മലയാളികൾക്കും ആഘോഷമാണ്. ആരാധകർ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ താരത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 തൊട്ട് എന്തിന് പറയുന്നു 12 മുൻപേ തന്നെ പല മാഷപ്പ് വീഡിയോകളും സ്റ്റേറ്റസുകളും ഉയർന്നു കഴിഞ്ഞു. എല്ലാവരുടെ സ്റ്റേറ്റസിലും ലാലേട്ടനിപ്പം നിറഞ്ഞു നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് കഴിഞ്ഞ വർഷം മോഹൻലാലിന് ജന്മദിനാശംസകൾ നേർന്നെത്തിയത്. ഇപ്രാവശ്യവും ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മമ്മൂക്ക, പൃഥ്വിരാജ്, കുഞ്ചാക്കബോമൻ, അങ്ങനെ മലയാളത്തിലെ മുൻനിര നായകന്മാർ എല്ലാവരും തന്നെ ഇതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നായകന്മാർ മാത്രമല്ല, നായകന്മാരും സഹനടിമാരും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലാലേട്ടന് പിറന്നാൾ ആശംസിച്ച് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലെത്തിയിട്ടുണ്ട്. ഒരു മലയാളിക്കും മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഇന്ന്. എല്ലായിടത്തും ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞ് സ്റ്റേറ്റസുകളുടെ ആഘോഷമാണിപ്പോൾ. ഇപ്പോൾ ലാലേട്ടനാണ് എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിലെ പൂരപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച ലാലേട്ടൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മുത്തശ്ശി ഗൗരിക്കുട്ടിയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എല്ലാ പിറന്നാൾ ദിവസങ്ങളിലും ഇത് പിന്നെയും വൈറലാക്കാറുണ്ട്. ഇപ്രാവശ്യവും ഈ പതിവ് തെറ്റിയിട്ടില്ല. ആ പതിവിലൂടെ തന്നെ നമുക്ക് ലാലേട്ടന് ബർത്ത്ഡേ വിഷ് ചെയ്യാം. സീരിയസ് റോളുകളും ഇമോഷൻ റോളുകളും മാത്രമല്ലാതെ കോമഡി റോളുകൾ, കളിയാക്കലും കുസൃതി നിറഞ്ഞ റോളുകളുമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ലാലേട്ടൻ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ കുട്ടിക്കാലം കുസൃതി നിറഞ്ഞതാണെന്ന് ആരാധകർക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ചെറുപ്പത്തിൽ മുത്തശ്ശിയെയും അമ്മയിരുത്തി അഭിനയിച്ച് കാണിക്കുന്നതൊക്കെ മുത്തശ്ശി ഓർത്ത് പറയാറുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മുത്തശ്ശിയെയും അമ്മയും ഇരുത്തി അഭിനയിച്ച് കാണിക്കുന്നതും സിനിമ കാണിക്കുന്നതൊക്കെ മുത്തശ്ശി ഓർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വളരെ കുസൃതിയുള്ള ഒരു കഥാപാത്രമായിരുന്നു ലാലേട്ടൻ. എപ്പോൾ വന്നാലും അമ്മമ്മയുടെ കാല് തിരുമി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിരുമി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് ലാലേട്ടന്. അത് മുത്തശ്ശി ഓർത്തോർത്ത് പറയുന്നുണ്ട്. മുത്തശ്ശി ലാലു എന്നാണ് ലാലേട്ടനെ വിളിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിക്കുള്ളൊരു കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ മുണ്ടലക്കിക്കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ലാലും ചേട്ടൻ പ്യാരിയും മുറ്റത്ത് കളിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വന്നയാൾ ചോദിച്ചു, ഇതെന്തൊരു കുഞ്ഞുങ്ങളാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്ന പ്യാരിയെ ഞാൻ അടിച്ചു വെച്ചു കൊടുത്തു. പ്യാരിക്ക് അടി കൊടുത്തപ്പോൾ അവൻ ഇലന്തൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പഴയ പിള്ളേരൊക്കെ ഇങ്ങനെയാണല്ലോ, ഒന്ന് തല്ലിയാൽ മതി വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങും. ഇത് കണ്ടതോടെ എൻ്റെ ചേട്ടൻ പോയി, ഞാനും ഇനിയിവിടെ നിൽക്കില്ല എന്ന് ലാലേട്ടനും പറഞ്ഞു അത്രേ. 2 കഴിഞ്ഞപ്പോൾ പ്യാരി തിരികെ വീട്ടിലെത്തി. പിറകെ തനിക്ക് പോകണമെന്ന് പറഞ്ഞ് വഴക്കിട്ട് ലാലുമെത്തി. ഇങ്ങനെയൊക്കെയുള്ള ചില്ലറ കുസൃതികളും മറ്റും ലാലേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നുവെന്ന് മുത്തശ്ശി പറഞ്ഞ വീഡിയോകളൊക്കെ വൈറലായി മാറാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ചേട്ടനുമായി ഒപ്പിച്ച കുസൃതികളും അമ്മയോടും മുത്തശ്ശിയോടും കഥകൾ പറയുന്നതും ഇടയ്ക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പൈസ വാങ്ങുന്നതുമൊക്കെ മുത്തശ്ശി ഓർത്തുമോർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് താരമായ കിരീടം വയ്ക്കാത്ത രാജാവായ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.